ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം എസ്തേർ ആറാം അധ്യായം മത്തായി എട്ടിന്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെ അപ്പോസ്തല പ്രവർത്തികൾ പത്തിന്റെ ഒമ്പത് മുതൽ ഇരുപത്തി വരെ ബൈബിളിലെ ചില സംഭവങ്ങൾ ദൈവാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്നത് നാം അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് നാം വായിച്ച ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ആ ഗണത്തിൽ പെടുന്നതാണ് യോസിഫിന്റെ സഹോദരന്മാർക്ക് അവനോടുള്ള മൂന്ന് മനോഭാവങ്ങളെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് സഹോദരന്മാരുടെ ടുക്കൽ യോസെഫ് ഇരുന്നപ്പോൾ ഉള്ള മനോഭാവം പിതാവായ യാക്കോബ് യോസെഫിനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതി സഹോദരന്മാർ അവനെ പകച്ചു സഹോദരന്മാരുടെ പാപത്തെ യോസെഫ് ചൂണ്ടിക്കാണിച്ചപ്പോൾ യോസെഫിനെ അവർ അകറ്റി നിർത്തുകയും ദൂഷിക്കുകയും ചെയ്തു അവർ യോസെഫിനെ അകലവെച്ചു കണ്ട ഒരു സാഹചര്യവും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അകലെ വെച്ച് അവനെ കണ്ടപ്പോൾ അവർ ചെയ്തത് യോസെഫിനെതിരെ സംസാരിക്കുകയും അവനെ നിർമൂലമാക്കുവാൻ പദ്ധതിയിടുകയും ചെയ്തു മൂന്നാമത്തെ സാഹചര്യം യോസെഫ് അരികിലെത്തിയപ്പോൾ സഹോദരന്മാർ അവനെ പിടിക്കുകയും പൊട്ടകിണറ്റിൽ തള്ളിയിടുകയും ചെയ്തു മാത്രമല്ല പണത്തിന് അവർ അവനെ വയ്ക്കുവാനായിട്ട് ഇടയായി പ്രിയമുള്ളവരെ ദൈവം നമുക്ക് സഹോദരന്മാരെ നൽകുന്നത് അത് ഇനി സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കൂട്ടിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് ഒരു കാരണവശാലും നാം യോസെഫിൻ്റെ സഹോദരന്മാരെ പോലെ ആകരുത് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം അവരെ മാറോട് ചേർത്ത് പിടിക്കാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായി സഹോദരങ്ങളെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം അവരെ സ്നേഹിക്കാനും ചേർത്തു പിടിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് കൂടിയിരിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ അശുദ്ധ ദൂതന്മാർക്ക് അടിമപ്പെട്ടതാര് വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായതാർക്ക്